പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റിച്ചിങ് സെന്ററിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങളൊരു രണ്ട് മൂന്ന് ജേഴ്സി ഒക്കെ വാങ്ങി. അപ്പൊ ആ ജേഴ്സി നമ്മൾ ലോഗോ പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ്ടോ ഇപ്പൊ നമ്മൾ ലോഗോ പ്രിന്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പുറത്തും ഒക്കെ ലോഗോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു മെഷീൻ വെച്ചാണ് നമ്മൾ ലോഗോ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഏകദേശം 1, 2, 3, 4, 5 ആറ് പ്രിന്റിങ് ഒരേ സമയം നടക്കും. അങ്ങനത്തെ ഒരു മെഷീനാണ് ഈ മെഷീന്. എങ്ങനെ ഈ മെഷീനിൽ പ്രിന്റ് ചെയ്യാന്നുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതേപോലെ തന്നെ നമ്മൾ ഈ ലോഗോ പ്രിന്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഷർട്ട് ഈ ഒരു ടീ ഷർട്ടും നമ്മൾ ലോഗോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതണ്ടോ ഇത് നമ്മൾ ലോഗോ പ്രിന്റ് ചെയ്താണ്. അപ്പോൾ ആ ഒരു പ്രിന്റിങ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്തതെന്നുള്ള കുറച്ച് വീഡിയോ നിങ്ങൾ ആദ്യം കണ്ടിട്ട് വരും. ലോഗോന്റെ വൈറ്റ് കളർ റൗണ്ട് ഇതാണ്, ഈ റൗണ്ട് ഉണ്ടാവും. ഈ റൗണ്ടിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. പിന്നെ ഉണ്ടാ ഒരു നീല കളർ റൗണ്ട് ഇങ്ങനെ തുടങ്ങട്ട, ഈ വട്ടത്തിലുള്ള നീല കളർ റൗണ്ട് തുടങ്ങിക്കൊണ്ടിരിക്കണ. അടിച്ചുകൊണ്ടിരിക്കണ വൈറ്റ് കളർ സംഭവം ഇതിന്റെ സ്ക്രീൻ അതിട്ടാ വൈറ്റ് കളറിലുള്ള ഈ ഒരു നീല ഷെയ്ഡ് ഉണ്ടല്ലോ അതിന്റെ വർക്ക് കഴിഞ്ഞു. പിന്നെ ഒരു നീല കളറിലുള്ള ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ നീല കളർ ചിത്രമുള്ള നീല കളർ അതിൻ്റെ ഷെയ്ഡാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടക്കിടക്ക് ഇങ്ങനെ നൂല് പൊട്ടിക്കൊണ്ടിരിക്കണേ, അവിടെ ഒരാളെ നൂല് കോത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ല ഈ ഭാഗത്ത് വൈറ്റുമല നല്ല ക്ലിയറായിട്ട്, പിന്നെ അതേപോലെ തന്നെ നീലമല ക്ലിയർ ആയിരിക്കണം. ഷെയ്ഡുള്ള വൈറ്റുമ പക്ക ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഒരേ സമയം 1, 2, 3, 4, 5 ആറെണ്ണല്ലേ, ആറെണ്ണം അടിച്ചാൽ പറ്റും. ഒരേ സമയം ആറെണ്ണം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ആട്ടോ ഇവിടെ ഉള്ളത്. ഈ മൂന്ന് ടീഷർട്ടിൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്രിന്റിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ചെറിയൊരു അലൈൻമെന്റ് സംഭവങ്ങളൊക്കെ റെഡി ആക്കണ്ട് ടീഷർട്ട് നമ്മൾ ഇവിടുന്ന് മൂന്ന് ടീഷർട്ട് നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തിട്ട് കേട്ടോ. ഈ പ്രിന്റിങ്ങിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രിന്റ് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരാളുണ്ട്. അപ്പൊ ഇതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു തരാൻ പറ്റും. അപ്പോ പിന്നെ ഈ പ്രിന്റ് നമ്മൾ ചെയ്തല്ലോ, അപ്പൊ നമുക്ക് നമ്മുടെ പിക്ചർ എന്നിട്ടാണ് പ്രിന്റിങ് നമ്മൾ ചെയ്തതെല്ലാം. അപ്പോൾ ഇങ്ങനത്തെ പ്രിന്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു കഴിഞ്ഞാൽ എത്ര സമയം പിടിച്ചു? ഒരുപാട് സമയം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? ചില വർക്കൊക്കെ എന്താ വർക്കിനനുസരിച്ചാണ് ടൈം എടുക്കുന്നത്. ചിലത് വലിയ വർക്കൊക്കെ ആകുമ്പോൾ സ്റ്റിച്ച് കൂടുതലൊക്കെ വരും, സ്റ്റിച്ച് കുറവ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ലാപ്ടോപ്പിൽ പഞ്ച് ചെയ്ത് ആദ്യം ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്തും എന്താ വലിപ്പം ഇതൊക്കെ നമ്മൾ പറയുന്നത്, നമുക്ക് എന്താ നമ്മളോട് എത്ര വലുപ്പത്തിലാണ് ചെയ്യാനൊക്കെ പറഞ്ഞത് അതിനനുസരിച്ച് പഞ്ച് ചെയ്തെടുത്ത് ക്ലിയർ ആയിട്ടാണ് ഇത് നമ്മൾ ഫ്രെയിം ചെയ്യുക. ആദ്യം നമ്മൾ എങ്ങനെ ലാപ്ടോപ്പിൽ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണോ അത് എന്താണ് പെൻഡ്രൈവിൽ സേവ് ചെയ്ത് മോണിറ്ററിൽ സെറ്റ് ചെയ്തെടുത്തിട്ടാണ് എന്താ പിക്ചർ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് ഫ്രെയിം കൊടുക്കുക. അതിലെങ്ങനെയാണ് ജീൻസിന് ബുദ്ധിമുട്ടാണ്, ഏത് കളറും നമുക്ക് ഡിസൈൻ നീഡിലുകളാണ് ഇതിന് വരുന്നത്. ഇതിപ്പോ നമ്മളൊരു വലിയ ഒരു പ്രിന്റ് ഒക്കെ ആണെച്ചെങ്കിൽ ഏകദേശം എത്ര സൈസൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും? ഇത് ഏറ്റവും ചെറിയ ഫ്രെയിം അല്ലേ?
ഇത് ഏറ്റവും ചെറിയ ഫ്രെയിം അല്ലേ. ഈ ഫ്രെയിമിൽ നമ്മൾ ചെറിയ ലോഗോ കഞ്ചിന് ഈ ഫ്രെയിമിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ അതേമാതിരി തന്നെ ഇത് അതിന്റെ പത്ത് വലുപ്പമുള്ളത്. ഏറ്റവും ടോപ്പില് ഈ ഒരു ഫ്രെയിമിന്റെ അകത്ത് ഇത് ഏകദേശം ഒരു രണ്ടടി നീളം ഒരു ഒരടി വീതി ഒക്കെ സൈസിലുണ്ടാവൂല. അപ്പൊ ഇതിലുള്ള എത്ര ഈ ഒരു സ്പേസിലുള്ള ഭാഗത്ത് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും? നമുക്ക് സെയിം ഡിസൈനുകള് ഒരുമിച്ച് ആറ് ഹെഡിലും വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആറ് കളറില് ചെയ്തെടുക്കാൻ പറ്റും. എത്ര? ഒൻപത് കളറില് ചെയ്യാം. ഒമ്പത് കളറില് ചെയ്യാം. അതൊക്കെ ഓരോ എട്ട് ഒമ്പത് ഈ ഒമ്പത് സൂചി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒമ്പത് കളറില് ചിലർക്ക് ഫുൾ കളർ വേണ്ടി വരും. കളർഫുൾ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കും. ബുദ്ധിമുട്ടാണ് ഫ്രെയിം അയക്കണം, പിന്നെ വീണ്ടും കണ്ടിന്യൂറ്റി ഉള്ള ഒരു ഇമേജ് പണിയും, പിന്നെ വേറെ ഇമേജ് പണിയും ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പറ്റൂല. അങ്ങനെ രണ്ടിതോ അത് ആദ്യം ഒരെണ്ണം ചെയ്തതിന്റെ ശേഷം മറ്റേ പിന്നെ ചെയ്യാം. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുക. ബാക്കി കഴിഞ്ഞാൽ ഇത് പോരാൻ ചാൻസ് ഉണ്ടോ? ഇല്ലില്ല, ഒരിക്കലും പോരില്ല. ഇതിനപ്പുറത്തെ സൈഡിലും ഏകദേശം ഫോം എന്ന് പറഞ്ഞാൽ ഇതിന് ബാക്കി സംഭവം അത് ഊരി പോവില്ല. ക്ലിയർ ആയിട്ട് പോയിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. പക്ഷെ അത് ഈ വർക്കൊക്കെ നമ്മൾ ഈ മെഷീനിൽ ചെയ്തെടുത്ത വേറെ വർക്കാണ് കേട്ടോ. അത് നമ്മള് പിന്നെ എന്തിനൊക്കെ വരുന്ന ഡിസൈൻ അത് എന്തിന് വരുന്ന ചുരിദാർ അങ്ങനത്തെ വരും. അതിലൊക്കെ വരുന്ന ഡിസൈനുകളല്ല ഇതൊക്കെ ഭയങ്കര രസം. എന്താ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ എടുത്ത് ചെയ്യും. എന്താ ഇതൊക്കെ ഉണ്ടാവും ഭയങ്കര രസമായിട്ട് നമ്മള് കട്ട് ചെയ്തിട്ടൊക്കെ ഈ വലുപ്പം തന്നെ ഇതൊക്കെ വാങ്ങിച്ച് ഈ ഡിസൈൻ ഡിസൈൻ നമുക്ക് സൈസ് ഒക്കെ മാറ്റാൻ പറ്റില്ല. പല സൈസിലും ചെയ്യാൻ പറ്റൂട്ടോ. വേണ്ട ഭയങ്കര ഫിനിഷിംഗ് കേട്ടോ, നല്ല വൃത്തിയുണ്ട്. കാണാനും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ്. നമ്മൾ ഏതെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ള പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ചുരിദാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയൊക്കെയാണ്. നമ്മൾ ഡിസൈൻ ഏത് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാലും ഏത് ഡിസൈൻ കൊടുത്താലും ചെയ്യാൻ പറ്റില്ല, പറ്റും ഏത് ഡിസൈനിലും ചെയ്യാൻ പറ്റും കേട്ടോ. എന്താണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഒരുപാട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. റോസാപ്പൂവിൻ്റെ കഴിഞ്ഞ ചിത്രം വരച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഇതാ വെഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓരോ ലൊക്കേഷൻ ഇപ്പം ഈ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിലിതിൽ ഈ ഒരു സംഭവത്തെ കുടുക്കിടൂല്ലേ ചെയ്യാം. ഓക്കെ ഇതേമാതിരി ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ കിട്ടണമാണോ അതൊക്കെ വേണ്ടി പിന്നെ തയ്ച്ചിട്ട് കൊടുക്കണോ? ഇത് ഞങ്ങള് തയ്ച്ചതാണ് ഇവിടെ ചെയ്ത് വന്ന ഡിസൈൻ ചെയ്തെടുത്ത് തയ്ച്ച് എടുത്തത്. അതൊക്കെ ഒരു ജസ്റ്റ് ഒരു മോഡൽ അടിച്ച് ടെസ്റ്റ് ചെയ്തതാണ് അല്ലേ? അതെ. ഇതൊക്കെ നമ്മള് ബ്ലൗസിന് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ഏത് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും? ഏതും ചെയ്യാം. ചെയ്യാൻ പറ്റൂല. ഇതിനെങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ? അത് നമ്മുടെ എന്താണ് ലാപ്പിൽ അറിയാനേ പറ്റുള്ളൂ. സ്റ്റിച്ചിന് അനുസരിച്ച് റേറ്റ് അല്ലേ? സ്റ്റിച്ചിന് ഉദ്ദേശിച്ച എന്താ സംഭവം? ത്രെഡ് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഓരോ പോയിന്റ് എടുക്കുമ്പോ എന്താ ഫിനിഷ് ആയിട്ട് അതിന്റെ വലുപ്പവും നീളവും വീതിയും ഒക്കെ നമ്മൾ നേരത്തെ മെഷീനിൽ കണ്ട അക്കങ്ങൾ മാറുന്ന സംഭവം ത്രെഡ് ഇതല്ലേ? നമ്മള് കറക്റ്റില് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാല് പറയാൻ പറ്റുള്ളൂ എത്ര സ്റ്റിച്ച് ഉണ്ട് എന്നുള്ളത്. അത് ഡിസൈനിന്റെ അത് ആദ്യം ഡിസൈൻ ചെയ്തപ്പോ ഈ ഡിസൈനിൽ എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് അറിയണച്ചില് കമ്പ്യൂട്ടറിൽ നോക്കി അറിയില്ലേ? ആദ്യം നമ്മള് ലാപ്ടോപ്പില് ചെയ്യണം. ചെയ്തിട്ട് ആദ്യം അറിയും എന്താ ഫുള്ള് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ നീളവും വീതിയും എല്ലാം കറക്റ്റ് സ്റ്റിച്ചിന് റേറ്റ് ആയിരം സ്റ്റിച്ചിന് അല്ലേ? ഏകദേശം എത്ര വരും? മൂന്ന് രൂപ അങ്ങനെയാണ് അങ്ങനെ റേറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഏത് ഡിസൈനും ചെയ്തെടുക്കാൻ പറ്റൂട്ടോ. ഞാൻ നിനക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പാൽക്കേരും താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാല് ഇങ്ങനത്തെ ഒരുപാട് ഡിസൈനൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു പഴയ ചുരിദാറോ അല്ലെങ്കിൽ ഒരു പുതിയ ചുരിദാറൊക്കെ വാങ്ങിയിട്ട് അത് ഇഷ്ടപ്പെടാത്ത സംഭവം കാണിച്ചെങ്കിൽ ഒന്നും കൂടി അതിൽ ഡിസൈനൊക്കെ ഒന്ന് കൂട്ടി ഒന്നും കൂടി പൊരിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പവറാവും. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഓട്ടോമാറ്റിക് ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടുന്ന സമയത്തൊക്കെ സ്റ്റിച്ചിങ് പിന്നെ സ്റ്റോപ്പ് ഔട്ടോ. നൂല് പൊട്ടിയ സമയത്ത് ഇതിൻ്റെ അടിയിലുള്ള നൂലുണ്ട്, അതേപോലെ മുകളിലുള്ള ഈ റീലുണ്ടല്ലോ, ഇത് ഏതെങ്കിലും കഴിഞ്ഞ സമയത്താണെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും എന്ന് പറഞ്ഞാൽ. ഇത്രയും ഭാഗമാണ് നമ്മളിങ്ങനെ അടിച്ചുകൊണ്ട് വരുന്നത്. ഈ അടിക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, ഈ മോണിറ്ററിൽ കാണാൻ പറ്റും നമുക്ക് എത്രത്തോളം ഏതൊക്കെ ഡിസൈനിലുള്ള സംഭവമാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ കേട്ടോ, അടിക്കുന്ന ഭാഗം പ്ലസ്സിലിങ്ങനെ ആണുങ്ങളൊന്ന് നീ കൊടുക്കുന്ന ഭാഗം, ഈ ഭാഗത്താണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര സ്റ്റിച്ച് ഉണ്ട് കേട്ടോ, ഈ 5000 സംതിങ് സ്റ്റിച്ച് ഇവിടെ കണ്ടോ, അത്ര സ്റ്റിച്ചാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓരോ സെക്കൻഡിൻ്റെ എണ്ണമാണ് ഇതാണ് നമുക്ക് പല കളറിലായിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഡിസൈനിൽ നമുക്ക് ഏതൊക്കെ കളർ കൊടുക്കേണ്ടത് വെച്ചാൽ ആ ടൈപ്പ് കളറിലൊക്കെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പല ടൈപ്പ് ഒരുപാടായിട്ടും റീലുണ്ട്. ഈ റീലിലൊക്കെ നമുക്ക് കളർ അടിച്ചെടുക്കാൻ പറ്റും, നീല കളർ, അതേപോലെ കറുപ്പ്, മഞ്ഞ, ചുവപ്പ്, മഞ്ഞ്, പല ടൈപ്പ് കളറുകളാണ് കേട്ടോ. ഈ ഭാഗത്ത് കണ്ടോ, ഇതൊക്കെ റീലിൻ്റെ ഒരു ഏരിയാണ്. റിയൽ ടീമത് ഇങ്ങനെ ഈ മെഷീനിലൊക്കെ കളക്ട് ചെയ്തൊക്കെയാണ് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ കളർ കൊടുക്കേണ്ടത് വെച്ചെങ്കിൽ ആ കളറിലുള്ള ഡിസൈനൊക്കെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അതേപോലത്തെ പേരൊക്കെ നമുക്ക് ഡ്രസ്സിൽ പിന്നെ എഴുതിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ ഡിസൈൻ കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഡിസൈൻ പോലെ ഉണ്ടാവും. എന്താ പറയുക, കേരളത്തിൻ്റെ പരിശുദ്ധി, കേരളാമൃതി, ഇതൊക്കെ ഓരോ ടീം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ നോക്കിയ സംഭവങ്ങൾ കേട്ടോ. അതേ മാറ്റം നമ്മൾ ഡ്രസ്സിൻ്റെ ബാക്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് ലോഗ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈനാണ് ഈ ഡിസൈന് കേട്ടോ. ഏത് ലെവൽക്കുള്ള ഫ്ലവർ നമ്മൾ കൊടുക്കണെച്ചെങ്കിൽ ആ സെയിം സാധനം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഏതൊക്കെ കളറാണ് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പക്കാ ഡിസൈന് ആ ഒരു ലെവൽക്ക് തന്നെ നമുക്ക് കിട്ടും.